ഹലോ, ഇതാ ഈ കിടക്കുന്ന ഇവളാണ് മോത. അപ്പൊ നമ്മളുടെ ഇന്നത്തെ താരം ഇവളാണ്. നമുക്ക് ഇവളെ ഒന്ന് കട്ട് ചെയ്ത് കുട്ടപ്പിയാക്കിയിട്ട് നമുക്ക് ചട്ടിയിലാക്കാം. ബാ, നമുക്ക് ഇവളെ ഒന്ന് കട്ട് ചെയ്തോണ്ട് വരാം. ഇവളെ നമുക്ക് നെയ്മീൻ്റെ നാത്തൂൻ എന്നും വിളിക്കാം. എന്താണെന്ന് വെച്ചെങ്കിൽ ഇവര് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ, രുചിയുടെ കാര്യത്തിൽ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഇവളെ ഞാൻ നെയ്മീൻ്റെ നാത്തൂൻ എന്ന് വിളിക്കുന്നത്. ഇതാണ്ട് ഈ സുന്ദരിയെ നമുക്ക് ചട്ടിയിലാക്കണമെങ്കിൽ ഇത്രയും താരങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കണം. അതായത് നമുക്ക് പച്ചമുളക്, മുളക് പൊടി വേണ്ട, നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. പച്ചമുളക് കൊണ്ട് ക്യാപ്സിക്കം, തക്കാളി, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, ഒരു മുറി തേങ്ങയെ, ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മുടെ വീട്ടിലെ താരങ്ങളായതുകൊണ്ട് പ്രത്യേകം പറയണ്ട. കൂടെ നമുക്ക് ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി എടുക്കാം, പിന്നെ നമ്മൾക്ക് കറിവേപ്പില, അതും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഘടകമാണ്. പിന്നെ മല്ലിയിലയുണ്ട്. മല്ലിയില കുറച്ച് ഔഷധിയായിപ്പോയി എങ്കിലും നമുക്ക് കളയണ്ട, നമുക്കതിനെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങയെ ഒന്ന് ചിരകി പാലെടുത്തുകൊണ്ട് വരണം. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പം നമ്മുടെ മോദ എന്ന സുന്ദരിക്കുട്ടിയെ നമ്മൾ കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് രൂപമാറ്റം വരുത്തി ഈ കൊലത്തിലാക്കി നമ്മൾ മാറ്റി. അടുത്തത് നമ്മുടെ തേങ്ങാമുറിയനെ നമ്മൾ ഒന്നാം തരവും രണ്ടാം തരവും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളകും മല്ലിയും കൂടെ അരച്ച് ഒരു ഗ്രേവി രൂപത്തിലും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവരെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ അമ്മാമ്മയുടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്കൊരു വല്ലാത്ത അസൂയ. അപ്പോൾ ആ പണി ഞാൻ അമ്മാമ്മയ്ക്ക് ഇട്ടങ്ങ് കൊടുക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ഇനി മുതൽ അമ്മാമ്മയ്ക്ക് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തത് ഈ ഇവളെ നമ്മൾ അടുപ്പിലോട്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചട്ടി വെച്ച്, തീ കത്തിച്ച് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി, നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഇത് കിട്ടിയത് കൊണ്ട് നമ്മളത് ഉപയോഗിച്ചു. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകുവറ കടുകുവറ ചെയ്യാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. അപ്പം ഇത് ഒന്ന് മൂത്ത് വന്ന്, അപ്പം അവിടേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ആയിട്ട് അപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് അടുത്തതായിട്ട് അരച്ചു വെച്ചിരി ഉപ്പിട്ട് ഉപ്പിട്ട് ഉറപ്പിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അത് ഒന്ന് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളകും മല്ലിപ്പൊടിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് അതിലേക്ക് ഇടാം. ഇട്ട സാധനങ്ങളെല്ലാം തന്നെ വഴണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാമുറിയൻ്റെ രണ്ടാം പാലിനെ ചേർത്ത് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. അപ്പം ഇവൻ ഇതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇത് മീന് മുറുക്കി വെച്ചിരിക്കുന്ന മീനിനെ അതിലേക്ക് ഇടാം. അപ്പം ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഈ സുന്ദരിക്കുട്ടിയുടെ കഷ്ണങ്ങളെ പെറുക്കിയിടാം.
ഇനി ഇവൻ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് അടുത്ത തേങ്ങാമുറിയൻ്റെ ഒന്നാം പാലിനെ കൂട്ടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ പാലും ഒഴിച്ച് അത് ഒന്ന് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മേമ്പൊടിയായിട്ട് കുരുമുളകും ഉലുവ ഒരു ചെറിയ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേരാം. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കുറുകി വന്നപ്പോഴത്തേക്ക് മേമ്പൊടിയായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും അതിന് അലങ്കാരത്തിനായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അത് ഈ പരുവത്തിലാക്കി എടുത്തു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മോദ എന്ന സുന്ദരി ദാ ഇപ്പം ഈ കോലത്തിലായിട്ടുണ്ട്. നമുക്കിനി ഇവളെ ഒഴിച്ച് കഴിക്കാം. ദാ അപ്പം നമ്മുടെ മോദ എന്ന സുന്ദരിയുടെ കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ കറി അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതാ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൂരി പുട്ട് ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ഈവൻ ബ്രെഡിൻ്റെ കൂടെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഇവളാണ് ഇന്നത്തെ താരം മോദ എന്ന സുന്ദരി. അമ്മാമേ നമ്മുടെ മോദക്കുട്ടി എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്തേ. ആ കൊതിപ്പിക്കല്ലേ. വെള്ളം പറയുന്നല്ലോ. ആ എന്നാ ബാ ഞങ്ങളും പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.